മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പാലാ പ്രസംഗ വിവാദത്തിൽ കേരള കോൺഗ്രസ് അതിർത്തി പരമാവധി മുതലെടുക്കാനൊരുങ്ങി യു ഡി എഫ്. തോമസ് ചാഴിക്കാടനെ അപമാനിച്ച മുഖ്യമന്ത്രി മാപ്പു പറയണമെന്ന് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ ആവശ്യപ്പെട്ടു. കേരള കോൺഗ്രസിനെ കൂടെ നിർത്താൻ സഭാ നേതൃത്വത്തിന്റെ സഹകരണത്തോടെ പ്രാദേശിക കോൺഗ്രസ് നേതാക്കൾ അനൌദ്യോഗിക ചർച്ചകൾ തുടങ്ങിയിട്ടുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ അനുനയ നീക്കവുമായി പ്രാദേശിക സി പി എം നേതൃത്വവും രംഗത്തുണ്ട്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവരെ ബഹുമാനാദരങ്ങളോടെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. പാലായിലെ ജനസദസ്സിൽ ചാഴിക്കാടൻ പറഞ്ഞവസാനിപ്പിച്ചിടത്ത് അധ്യക്ഷൻ ജോസ് കെ മാണിയെ പോലും പിന്തള്ളിയാണ് മുഖ്യമന്ത്രി എഴുന്നേറ്റ് വന്നതും സ്ഥലം എം പിയെ അതിരൂക്ഷമായി വിമർശിച്ചത്. കേരള കോൺഗ്രസ് അണികളിൽ അതൃപ്തി നീറിപ്പുകയാണ്. ദിവസം രണ്ട് കഴിഞ്ഞിട്ടും മറുത്തൊരക്ഷരം പറയാനാകാത്ത ഗതികേടിലാണ് കേരള കോൺഗ്രസ് നേതൃത്വമെന്ന് കെ പി സി സി പ്രസിഡന്റ് പ്രതികരിച്ചു. മുഖ്യമന്ത്രി മാപ്പു പറയണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷ നേതാക്കൾ രംഗത്തെത്തി. ജനങ്ങളുടെയും കർഷകരുടെയും പ്രശ്നങ്ങൾ ഉയർത്തിപ്പിടിച്ച തോമസ് ചാഴിക്കാടനോട് മുഖ്യമന്ത്രി ചെയ്ത അങ്ങേയറ്റത്തെ തെറ്റാണ്, വലിയ തെറ്റാണ് ചെയ്തത്. വാസ്തവത്തിൽ അത് പിൻവലിച്ച് മുഖ്യമന്ത്രി മാപ്പു പറയുകയാണ് വേണ്ടത്. റബ്ബർ താങ്ങുവിലയിൽ തുടങ്ങി മലയോര കർഷകരുടെ പ്രശ്നങ്ങളും തീരദേശ പുനരധിവാസവും എല്ലാം ജനശ്രദ്ധയിലെത്തിക്കുന്ന കേരള കോൺഗ്രസ് പ്രതിഷേധങ്ങളുടെ ഒരറ്റത്ത് ഏറെ നാളായി സർക്കാർ വിമർശനവുമുണ്ട്. ഇതിനിടെ ചിന്നക്കനാൽ വിജ്ഞാപനത്തിൽ വനം വകുപ്പിനെ കടന്നാക്രമിച്ച ജോസ് കെ മാണിയുടെ ലേഖനവും പുറത്തുവന്നു. പിണറായിയുടെ പാലാ പ്രസംഗത്തോടെ ഉരുണ്ടുകൂടി അതൃപ്തി പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ മുതലാക്കാമെന്ന ആത്മവിശ്വാസത്തിലാണ് പ്രാദേശിക കോൺഗ്രസ് നേതാക്കൾ. തെരഞ്ഞെടുപ്പ് അടുത്ത് നിൽക്കെ തിരക്ക് പിടിച്ച മുന്നണി മാറ്റത്തിന് സാധ്യത കുറവാണെങ്കിലും സാഹചര്യം അനുകൂലമെന്നാണ് വിലയിരുത്തൽ. പാർലമെന്റ് സമ്മേളനത്തിന്റെ പേരിൽ ജനസദസ് ബഹിഷ്കരിച്ച് ദില്ലിക്ക് തിരിക്കാൻ ജോസ് കെ മാണിയും തോമസ് ചാഴിക്കാടനും ആലോചിച്ചിരുന്നെങ്കിലും സി പി എം ജില്ലാ നേതൃത്വം ഇടപെട്ട് അനുനയിപ്പിച്ചെന്നാണ് വിവരം. റബ്ബർ താങ്ങുവില പരാമർശിക്കാൻ ചാഴിക്കാടനെ ചുമതലപ്പെടുത്തിയത് കോട്ടയത്തെ ഇടതുമുന്നണിയാണെന്നിരിക്കെ മുഖ്യമന്ത്രിയുടെ പരാമർശം കരുതിക്കൂട്ടിയാണെന്ന് വിശ്വസിക്കുന്നവരുമുണ്ട്. പലവിധ സർക്കാർ വിമർശനങ്ങളിൽ തുടങ്ങി പാലാ മുനിസിപ്പാലിറ്റിയിലെ മുന്നണി ധാരണ പാലിക്കുന്നതിൽ വരെ കേരള കോൺഗ്രസ് ധാർഷ്ട്യത്തിനുള്ള മറുപടിയാണ് പോലും മുഖ്യമന്ത്രി പാലായിലെ വേദിയിൽ നൽകിയത്. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം.